ഒരു ട്രൗസർ കത്തിച്ചാൽ ഉണ്ടാവുമോ അത്രയ്ക്ക് വിശുദ്ധമാണോ കാക്കി ട്രൗസർ അതോ ആ ട്രൗസറും കൂടെ വിശുദ്ധമാക്കാനുള്ള അണിയറയിലെ നാടകത്തിൻ്റെ തുടക്കമാണോ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ യാത്ര ഒളിച്ചിരിക്കുന്ന എലികളെ പുകച്ചു പുറത്തു ചാടിക്കുന്ന വിധത്തിൽ മാരകമായി മുന്നേറുകയാണ് എന്ന് തന്നെ വേണം കരുതാൻ ബൈനോക്കുലർ വെച്ച് നോക്കുവാൻ ബി ജെ പിയും ആർ എസ് എസും ഒരു ടീമിനെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ വിട്ടിട്ടുണ്ടെന്നാണ് അടുത്ത ദിവസങ്ങളിലായി പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്താണിപ്പോൾ പുതിയ പ്രശ്നം എന്നാലേ നൂറ്റിനാൽപ്പത്തിരണ്ട് ദിവസം കൂടിയുണ്ട് വിദ്ദേശത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനും ബി ജെ പിയും ആർ എസ് എസും രാജ്യത്തിന് വരുത്തിയ നാശനഷ്ടങ്ങൾ ഇല്ലാതാക്കാനും പടിപടിയായി ആ ലക്ഷ്യത്തിലേക്കെത്തും ഇങ്ങനെയൊരു കുറിപ്പ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു പോട്ടെ ഇന്നസെൻ്റ് ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മളിതൊക്കെ എത്ര കണ്ടതാ കേട്ടതാ സാരമില്ല എന്ന് വെക്കാം ആ എഴുത്തൊക്കെ കത്തിച്ചാലും പുക മാത്രമല്ലാതെ തീയുണ്ടാവില്ലെന്ന് കൃത്യമായി അറിയാം എന്നാൽ സംഗതി അങ്ങനെയല്ല ഇങ്ങനെ ഒരു ഭീഷണി എഴുതിയതിൻ്റെ കൂടെ അവന്മാർ നമ്മുടെ കളസം കത്തിക്കുന്ന ഫോട്ടോ കൂടി വെച്ചാലോ അതൊരുമാതിരി ചേത്തായിപ്പോയി എന്തായാലും തീ പിടിച്ച കളസം സോഷ്യൽ മീഡിയയിൽ കത്തിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ പേജ് പോസ്റ്റ് ചെയ്ത ഈ ചിത്രം വിവാദമാക്കാനുള്ള ശ്രമത്തിലാണ് ബി ഇപ്പോൾ കോൺഗ്രസ് ഉടൻ ചിത്രം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പരസ്യമായ കലാപാഹാനമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും ആർ എസ് എസ് പ്രവർത്തകരെ കത്തിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യമെന്നും ബി ജെ പി വക്താവ് സമ്പദ് പാത്ര ചോദിച്ചു ഇന്ത്യാ വിരുദ്ധരെ കാണാൻ ഇഷ്ടംപോലെ സമയമുള്ള രാഹുലിന് സമര സേനാനികളെ കാണാൻ സമയമില്ലെന്ന് ബി ജെ പി പറഞ്ഞു ഭാരതത്തെ വിഭജിക്കാനുള്ള യാത്രയാണ് രാഹുലിൻ്റെതെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി നിക്കർ കത്തിക്കുന്ന ട്വീറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ ഡൽഹി കത്തിച്ചാണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കുറ്റപ്പെടുത്തി എന്തായാലും നിക്കർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് നിക്കർ കത്തുന്നതും വൈറലായിരിക്കുകയാണ്